വെള്ളത്തിൽ കെമിക്കൽസ് കലർന്നതിനെ കുറിച്ച് പെരിയാറിലുണ്ടായ മത്സ്യക്കുരുതി നമ്മളൊക്കെ അറിഞ്ഞു അല്ലേ? അപ്പൊ ഇങ്ങനെ കെമിക്കൽ പൊല്യൂട്ടൻസിന്റെ പ്രസൻസ് എൻവയോൺമെന്റിൽ വരുമ്പോഴാണ് നമ്മൾ അതിനെ കെമിക്കൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. കെമിക്കൽസ് ആർ എവരിവേർ ഇൻ ദ ഫുഡ് വി ഈറ്റ്, ഇൻ ദ എയർ വി ബ്രീത്ത് ആൻഡ് ദ പ്രൊഡക്ട്സ് വി യൂസ്. അപ്പോൾ ഈ ഒരു കെമിക്കൽസിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് പെട്രോ കെമിക്കൽ പ്ലാന്റ്സ്, അതുപോലെ തന്നെ ന്യൂക്ലിയർ വേസ്റ്റ് ഡിസ്പോസൽ ആക്ടിവിറ്റീസ്, നമ്മുടെ മെറ്റൽ പ്ലാസ്റ്റിക്സ് ഒക്കെ മാനുഫാക്ചറിങ് ആയിട്ടുള്ള ഫാക്ടറീസ്, ഹെവി ഇൻഡസ്ട്രീസ് എന്നൊക്കെയാണ്. മിക്ക കെമിക്കൽസും എന്തായിരിക്കും, മാൻമെയ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മാനുഫാക്ചറിങ്, സ്റ്റോറേജ് ട്രാൻസ്പോർട്ട് ടൈമിൽ, അതുപോലെ തന്നെ ഡിസ്പോസൽ ടൈമിലൊക്കെ കെമിക്കൽസ് ലീക്കായിട്ട് എൻവയോൺമെൻറ്റിലേക്ക് എത്തും. അങ്ങനെയാണ് കെമിക്കൽ പൊല്യൂഷൻ ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ ഹെൽത്തിനെയും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിനെയൊക്കെ ഹാംഫുൾ ആയിട്ട് എഫക്റ്റ് ചെയ്യും. ലിവർ, കിഡ്നി, ഇമ്മ്യൂൺ സിസ്റ്റം, നെർവസ് സിസ്റ്റത്തിനൊക്കെ ഇത് എഫക്റ്റ് ചെയ്യും. ആൻഡ് സെർട്ടൺ പൊല്യൂട്ടൻസ് ക്യാൻ കോസ് ക്യാൻസർ ഓൾസോ. അപ്പോൾ ഈ ഒരു കെമിക്കൽസിനെ പ്രിവെൻറ്റ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ കെമിക്കൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യേണ്ടതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ കെമിക്കൽ പൊല്യൂട്ടൻസ് ഇല്ലാതാക്കേണ്ടതും അതുവഴി കെമിക്കൽ പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.